നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. മീൻ മീഡിയൻ മോഡ് കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെ ഡിസ്ക്രീറ്റ് സീരീസ് ഉപയോഗിച്ച് എങ്ങനെയാണ്, എങ്ങനെ ഒരു ഡിസ്ക്രീറ്റ് സീരീസിനെ തിരിച്ചറിയുന്നത്? നമുക്ക് എക്സ് വാല്യൂസ് സിംഗിൾ ആയിരിക്കും, അതായത് എക്സിൻ്റെ വാല്യൂസ് ആവർത്തിക്കുന്നതല്ല, കണ്ടിന്യൂറ്റി ഇല്ല. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഒരു സമയത്ത് ഒരു വില മാത്രം. അറ്റ് എ ടൈം വൺ ആണെങ്കിൽ അവിടെ സിക്സ് ഫാമിലി, അറ്റ് എ ടൈം ടു ആണെങ്കിൽ അവിടെ 14 ഫാമിലീസ്, 3 ആകാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 5. 1 എന്ന് പറയുമ്പോൾ ഒരു സമയത്ത് 1 മാത്രമേ ഉള്ളൂ. അതാണ് ഈ ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ പ്രത്യേകത. സീരീസ് കണ്ടാൽ തിരിച്ചറിയണം, അതിനായി പറഞ്ഞ്. ഓക്കെ, ഇനി നമുക്കിത് മീൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആ, എഫിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ, അറിയാലോ അത്. എന്നിട്ട് അതിൻ്റെ സിഗ്മ എഫ് എക്സ് കണ്ടു. എന്നിട്ട് എന്ത് ചെയ്യണം? എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ സ്മോൾ എൻ ആണോ ക്യാപിറ്റൽ എൻ ആണോ? ക്യാപിറ്റൽ എന്നെ ഉപയോഗിക്കാവുള്ളൂ. അതായത് എന്താ ക്യാപിറ്റൽ എൻ? സിഗ്മ എഫ് ആണ് ക്യാപിറ്റൽ എൻ. ഓക്കെ, സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് എന്ന് വേണമെങ്കിലും എഴുതാം കേട്ടോ. സിഗ്മ എഫ് ഇക്വേഷൻ അങ്ങനെ കറക്റ്റായിട്ട് തന്നെ എഴുതുക, എന്നെന്ന് എഴുതിയാലും തെറ്റില്ല. സിഗ്മ എഫ് അപ്പോൾ കണ്ടുപിടിച്ചോളാമല്ലോ. ഇനി എങ്ങനെയാണ് മീഡിയം കണ്ടുപിടിക്കുന്നത്? മീഡിയം കണ്ടുപിടിക്കുന്നത് നമുക്ക് എൻ പ്ലസ് 1/2 ഐറ്റം വെച്ചിട്ട് അല്ലേ. എൻ പ്ലസ് 1 എൻ എത്രയാണ്? എൻ എന്ന് പറയുന്നത് സിഗ്മ എഫ് ആണ്. ഇവിടെ എൻ എന്ന് തന്നെ എഴുതണം. എൻ എന്ന് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ സിഗ്മ എഫ് എന്ന് എഴുതണ്ട, എൻ എന്ന് എഴുതണം. 40 അപ്പോൾ എത്ര വരും? 40 പ്ലസ് 1/2 ഐറ്റം, 40 ആണിത് കേട്ടോ, ഐറ്റം. ശരി, അതെത്രയാണ്? 40 + 1 = 41/2 20.5 ഐറ്റം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഈ 20.5 ഐറ്റം കണ്ടുപിടിക്കണമെങ്കിൽ സി എഫ് എഴുതണ്ടേ? അപ്പോൾ സി എഫ് എഴുതണം. അതാണ് ഞാൻ സി എഫ് ആദ്യം എഴുതാഞ്ഞ് തരുന്നത്. 20.5 ഐറ്റം എവിടെയാണെന്ന് പൊസിഷൻ നോക്കണമെങ്കിൽ സി എഫ് എഴുതണം. അപ്പോൾ 6, 20, 30, 37, 40 ഓക്കെ, ഇത് ഇത് ഈക്വലായിട്ട് വന്നു. ശരി, ഇതെവിടെ 20.5 എവിടെയാണ്? 20 ശേഷം 30 ഇടയ്ക്ക്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ 30 എടുക്കാവൂ. അപ്പോൾ ഈ 30 നേരെ എക്സ് വാല്യൂ ഏതാണോ അതാണ് മീഡിയൻ. അപ്പോൾ മീഡിയൻ ഈസ് ഈക്വൽ ടു, അത് എടുത്തെഴുതാൻ പലരും വിട്ടുപോകുന്നതാണ്, കുഴപ്പമുണ്ടാകുന്നത്. അപ്പോൾ 20.5 എന്ന് പറഞ്ഞാൽ 20-30 ഇടയ്ക്കാണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 30. അപ്പോൾ വേണേൽ അവിടെ ഒരു സ്റ്റാർ കൊടുത്തേക്കാം, 30. അതിന് നേരെയുള്ള എക്സ് വാല്യൂ എടുത്തെഴുതാൻ വിട്ടുപോകും. അപ്പോൾ എം എത്രയാണ്? 3. ഓക്കെ, ക്ലിയറായല്ലോ. മോഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മോഡ് എന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്നതിന് നേരെ വരുന്നതാണ് മോഡ്. M0 = 2. ക്ലിയറായല്ലോ. അപ്പോൾ നിങ്ങൾ ഒരു ഹോംവർക്ക് ചെയ്യുക കേട്ടോ, ഞാനൊരു ഹോംവർക്ക് താഴെ ഇട്ട് തരാം, അത് നിങ്ങൾ ചെയ്യുക.